എം ഡി എഫ് ഇ പ്രചരണത്തിൽ ജനപ്രതിനിധികളും സിനിമാ താരങ്ങളുമടക്കം പ്രമുഖരുടെ സാന്നിധ്യം. ഓഫീസ് ഉദ്ഘാടനങ്ങൾക്കും പദ്ധതി പരിചയപ്പെടുത്തുന്ന പരിപാടികളിലും പ്രമുഖരുടെ സാന്നിധ്യം പദ്ധതിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. തട്ടിപ്പിനെ കുറിച്ച് അറിയാതെയാണ് പലരും എ ടി എഫുമായി സഹകരിച്ചത്. എം ടി എഫ് ഇയുടെ എറണാകുളത്തെ ഓഫീസ് ഉദ്ഘാടനമാണ് സന്ദർഭം. എം ടി എഫ് ഇയുടെ പ്രൊമോട്ടർമാർക്കൊപ്പം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് പ്രമുഖ സിനിമാ താരമാണ്. നല്ല രീതിയിലുള്ള ഒരു സർവീസ് ട്രെയിനിങ് സർവീസ് സെന്റർ എന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നല്ലൊരു സർവീസും നല്ലൊരു വിശ്വസ്തതയുള്ള സ്ഥാപനമായിട്ട് മാറട്ടെ. വിവിധ ജില്ലകളിൽ നടന്ന പരിപാടികളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും വരെ പങ്കെടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് ഉപഹാരങ്ങൾ നൽകിയ മറ്റും പോലീസിന്റെ സഹകരണമുണ്ടെന്ന് വരുത്താനും എം ടി എഫ് ഇ പ്രൊമോട്ടർമാർ ശ്രദ്ധിച്ചു. എം ടി എഫ് ഇ തട്ടിപ്പാണെന്ന ധാരണയില്ലാതെയായിരുന്നു പ്രമുഖരുടെ പങ്കാളിത്തമെങ്കിലും ഇവരുടെ സാന്നിധ്യം പദ്ധതിയെക്കുറിച്ച് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. പ്രമുഖർ പങ്കെടുത്ത പരിപാടികളിലെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രൊമോട്ടർമാർ കൂടുതൽ ആളുകളെ കണ്ണിച്ചേർത്തത്. എം ടി എഫ് ഇയിൽ പണം നിക്ഷേപിച്ചവരിൽ പോലീസ് ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് വിവരം. സർക്കാർ നടപടിയും പ്രതിച്ഛായ നഷ്ടവും ഭയന്ന് ആരും പുറത്തു പറയുന്നില്ല. സംസ്ഥാനത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് പ്രധാനമായും പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലയാളി പ്രവാസികളെ ലക്ഷ്യമിട്ട് ദുബൈ ഉൾപ്പെടെ ഗൾഫ് നഗരങ്ങളിലും എം ടി എഫ് ഇയുടെ പ്രചാരണ പരിപാടികൾ നടന്നു. തട്ടിപ്പിലേക്ക് ഇരകളെ എം ടി എഫ് ഇ എങ്ങനെ എത്തിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് റാഫി കരീമിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.